ഹായ്, കെ പി എസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ് പരിചയപ്പെടുത്തുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി പഴമാണ്. ഇതിന് ചെറി മാംഗോസ്റ്റിൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള പേരുകളും പറയുന്നുണ്ട്. യഥാർത്ഥ പേര് നമ്മൾക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥ പേര് മനസ്സിലായത്. ഇതിൻ്റെ ശരിക്കും ജന്മനാട് അമേരിക്കയാണ്. ഇതാ ഇപ്പോൾ ഇതാ എല്ലാ സ്ഥലത്തും ഇതിപ്പോൾ സുലഭമാണ്. ഇത് പൂവിട്ട് പച്ചയായിട്ടേ ഉള്ളൂ, കണ്ടില്ലേ? ഒരുപാടുണ്ട്. അതായത് ഇത് കഴക്കുന്ന സമയത്ത് മരുന്നറിയ കഴക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് പഴുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മൊത്തമായിട്ട് പഴുത്തിട്ട് എനിക്ക് കഴിയാം. മരുന്നറച്ചും കാണാൻ നല്ല രസമായിരിക്കും ആ സമയത്ത്. ഇതിപ്പം മുഴുവനായിട്ട് പച്ചയായിട്ടാണുള്ളത്. ഇനി ഇതൊക്കെ പഴുത്ത് വരണോ. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈയാണ് ഇതൊക്കെ, കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ, വിദേശത്ത് നിന്നുള്ള സാധനമാണെങ്കിലും നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇതാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് മൊത്തം ഇതിൻ്റെ തൈ വീണിട്ട് പൊടിച്ചതാണ്, കുരു വീണിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു 2 വർഷം ആകുമ്പോഴേക്കും തന്നെ മരമായി കായ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വെച്ചിട്ട്. ഇതാ ഇപ്പോൾ ഉള്ള മരമാണിത് നമ്മളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടുന്ന് മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷം ആകുമ്പോഴേക്കും ഇത് വണ്ണം വെച്ച് വലുതായി കായ്ക്കാനും തുടങ്ങും. കണ്ടില്ലേ, ഇതിൻ്റെ മരം നിറയെ ഉണ്ടായിട്ടുണ്ട് പൂവ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ പച്ചയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ വണ്ണം വെച്ച് വലുതായി നല്ല ഒരു നെല്ലിക്ക വലിപ്പത്തിലുണ്ടാവും. ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുണ്ടാവും. കാണാൻ വേണ്ടി കഴിച്ചാൽ അല്പം മധുരവും കുറച്ച് പുളിയും ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് നല്ല പുളി ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് പുളിയും മധുരവും രണ്ടും കൂടി അടങ്ങിയ ഒരു സാധനമാണിത്, കണ്ടില്ലേ? ഈ നെല്ലിക്ക വലിപ്പത്തിലായി വരും. ഇപ്പോഴെ തന്നെ ഇത്രയും ആയിട്ടുണ്ട്, വലിപ്പമായിട്ടുണ്ട്. ഇനി ഇത് പഴുക്കുമ്പോഴേക്കും ഇതിനേക്കാൾ നല്ല വലിപ്പം ഉണ്ടാകും പഴുക്കുമ്പോഴേക്കും. അപ്പോൾ അടുത്തത് ഞാൻ പഴുത്തിട്ട് കാണിച്ചുതരാം. ഇവിടെ നിലത്തൊക്കെ പഴുത്തിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ പഴുത്തിട്ട് വീണിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ പഴുത്തിട്ട് വീണതാ, ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞതാണ് എടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ തയ്യും പൊടിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തയ്യൊരു മരമായിട്ട് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട്. വലിപ്പം കാണുന്നില്ല, നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട്. ആ ഇതിൻ്റെ വലിപ്പം കണ്ട, ചിലത് നല്ല വലിപ്പമുണ്ട്. ശരിക്കും ഒരു ചെറുനാരങ്ങൻ്റെ വലിപ്പത്തിലെല്ലാം ആയി വരും. നല്ല പഴമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തുകൊണ്ട് കുറേ ഭാഗമെല്ലാം നല്ല കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. ഇത് കാണുന്നില്ല, നല്ല ചെറിയ നല്ല രസമുള്ള ചെറിയ കായായിട്ട് വന്നത്. നല്ല രസമുള്ള കായാണ് ഇതിൻ്റെ കായ്. അല്പം പുളിയോട് കൂടിയുള്ള മധുരമാണ്. അപ്പോൾ ചിലവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. പുളിയോട് കൂടി മധുരം കഴിക്കുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഒരുപാടുണ്ടായിട്ടുണ്ട്. മരം നിറയുണ്ട്, മേലെല്ലാം ഉണ്ട്. മേലെയൊന്നും വീഡിയോ എടുക്കാനാവില്ല, നല്ല ഉയരത്തിലെല്ലാം ഉണ്ട് ഒരുപാട്. കണ്ടില്ല, ഇതാണ് അതിൻ്റെ നല്ല പഴുത്ത പഴമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴമാണ്. എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പം വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ എല്ലാ നാട്ടിലും ഇപ്പോൾ സുലഭമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ പറ്റും ഈ പഴത്തിനെ പറ്റിയിട്ട്.
കാരണം ആദ്യമൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഇതിൻ്റെ പേര് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൻ്റെ പേര് ബറാബ എന്നാണ്. ബറാബ പഴം എന്നിപ്പോഴാണ് അറിയുന്നത്. നല്ല പഴമാണ്, കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം പഴമാണിത്. ആർക്ക് വേണമെങ്കിൽ ഒരു കുരുവോ അല്ലെ ഒരു തയ്യോ വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഈ പഴം. ഞാൻ കുറച്ച് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഈ പഴം. കുറച്ച് മാത്രം പറിച്ചതാ, മുകളിൽ നിന്ന് പറ്റാൻ പറ്റുന്നില്ല. ഞാൻ പൊട്ടിച്ചതാണ്. ഇതാ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നല്ല നല്ല വെളുത്ത നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമോ അത് സാധനം അതിൻ്റെ അടി ഉള്ളിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്, കണ്ടില്ലേ? മൂന്ന് കുരുവായിട്ടുള്ള നല്ല പഴമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പഴം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.